നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങുന്നു. തലക്കെട്ടുകൾ. ടി പി വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി, ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. കെ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കി. ഏറ്റവും നല്ല വിധിയെന്ന് കെ കെ രമ. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് മേൽക്കോടതി ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. പി മോഹനെ വെറുതെ വിട്ടതും പി കെ കുഞ്ഞനന്തന്റെ ശിക്ഷയും ശരിവച്ചു. തിരുവനന്തപുരം ചാക്കയിൽ നിന്നും കാണാതായ 2 വയസ്സുള്ള നാടോടി പെൺകുട്ടിയെ 18 മണിക്കൂറായിട്ടും കണ്ടെത്താനായില്ല. വീട്ടുകാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നു. ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് മുന്നിൽ ഉപാധി വെച്ച് കേന്ദ്രം. സുപ്രീംകോടതിയിലെ ഹർജി പിൻവലിച്ചാൽ 13,600 കോടി കൂടി വായ്പയെടുക്കാൻ അനുമതി നൽകാം. നിർദ്ദേശം തള്ളി കേരളം. വാദം കെട്ട് തീരുമാനമെടുക്കാമെന്ന് കോടതി. പുൽപ്പള്ളി സംഘർഷത്തിലെ കേസുകളിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസും ബി ജെ പിയും. സർക്കാർ അവധാനത കാട്ടേണ്ടിയിരുന്നുവെന്ന് മാനന്തവാടി ബിഷപ്പ്. ലോഹയിട്ടവർ കലാബാഹ്വാനം നടത്തിയെന്ന പരാമർശം വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ്. വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ച് ഗവർണർ. ഇലക്ട്രൽ ബോണ്ട് വിധിക്ക് പിന്നാലെ സുപ്രീംകോടതിയെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി. കുചേലൻ കൃഷ്ണന് അവിൽ നൽകിയത് ഇന്നായിരുന്നുവെങ്കിൽ കൃഷ്ണനെ അഴിമതിക്കാരനാക്കുമായിരുന്നുവെന്ന് പരിഹാസം. സുദാമ ശ്രീ കൃഷ്ണ കോട്ടലി മേ ചാവൽ ദേതേ വീഡിയോ നിക്കലാതി സുപ്രീം കോർട്ട് മേ പിഐൽ ഹോ ജാതി ഓർ ജജ്മെന്റ് ആതാ കി ഭഗവാൻ കൃഷ്ണ കോ ഭ്രഷ്ടാചാർ മേ കുച്ച് ദിയാ ഗയാ ഓർ ഭഗവാൻ കൃഷ്ണ ഭ്രഷ്ടാചാർ കർ രഹേ തേ. വിമർശനം യു പിയിലെ ക്ഷേത്ര ശിലാസ്ഥാപന വേദിയിൽ. ചണ്ഡിഗഡ് നഗരസഭയിലെ 3 ആം ആദ്മി അംഗങ്ങളെ ബി ജെ പി കൂറുമാറ്റിയതിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച സുപ്രീംകോടതി. കുതിരക്കച്ചവടം അത്യന്തം ആശങ്കാജനകമെന്ന് ചീഫ് ജസ്റ്റിസ്. മേയർ തെരഞ്ഞെടുപ്പിൽ 8 ബാലറ്റുകളിൽ ഗുണനചിഹ്നമിട്ടെന്ന് സംബന്ധിച്ച് വരണാധികാരി. ബാലറ്റ് പേപ്പറുകൾ നാളെ കണ്ട ശേഷം തീരുമാനമെന്ന് കോടതി. കുടുംബവഴക്കിനെ തുടർന്ന് ചേർത്തലയിൽ ഭർത്താവ് യുവതിയെ തീ കൊളുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പട്ടണക്കാട് സ്വദേശി ആരതി. പെട്രോൾ ഒഴിച്ചത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി. പൊള്ളലേറ്റ ഭർത്താവ് ശ്യാംജിത്ത് ചികിത്സയിൽ. ടി പി കേസ് പ്രതികൾക്ക് തിരിച്ചു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതി ശിക്ഷ റദ്ദാക്കി വെറുതെ വിടണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കോടതി വെറുതെ വിട്ട സി പി എം ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ, കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബു എന്നിവർ കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളാണെന്നും ഹൈക്കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷാവിധിയിൽ ഈ മാസം 26-ന് വാദം നടക്കും. ഏറ്റവും നല്ല വിധിയെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയമല്ലേ പ്രതികരിച്ചു. വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കൊലയാളി സംഘത്തിലുൾപ്പെട്ട 7 പേരടക്കം 11 പ്രതികളുടെ അപ്പീൽ തള്ളിയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതിയും 7-ാം പ്രതിയും ഗൂഢാലോചനയിൽ കൂടി പങ്കാളിയാണെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തെളിവുകളുടെ അഭാവത്തിൽ കോഴിക്കോട്ടെ പ്രത്യേക വിചാരണ കോടതി വെറുതെ വിട്ട സി പി എം മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ, കണ്ണൂർ കുന്നോത്തുപറമ്പിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവർ ഗൂഢാലോചനയിലും കൊലപാതകത്തിലും പങ്കാളിയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ചൊക്ലി സമീറ കോട്ടസിൽ നടന്ന പ്രധാന ഗൂഢാലോചനയിൽ ജ്യോതി ബാബുവും പങ്കാളിയാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇരു പ്രതികൾക്കും ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ച ഹൈക്കോടതി പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിചാരണ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവരുടെ ശിക്ഷാവിധിയിൽ 26-ന് ഹൈക്കോടതിയിൽ വാദം നടക്കും. കേസിൽ പി കെ കുഞ്ഞനന്തനെ ശിക്ഷിച്ചതും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനടക്കം 22 പേരെ വെറുതെ വിട്ടതും ഹൈക്കോടതി ശരിവച്ചു. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് മേൽക്കോടതി ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും അവർ കുറ്റക്കാരാണെന്നും അവരുടെ ശിക്ഷയും ശരിവച്ചു. അതോടൊപ്പം 2 പേർ, ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന കെ കെ കൃഷ്ണൻ, കൂത്തുപറമ്പ് പാനൂരിലെ ജ്യോതി ബാബു, ഈ 2 പ്രതികളെയും കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനും കൂടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും ഈ വിമോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന, മുകളിലേക്കുള്ള ഗൂഢാലോചന സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് മുന്നോട്ട് പോകും. ശിക്ഷാ കാലയളവിൽ കുഞ്ഞനന്തൻ മരിച്ചതിനാൽ പിഴയടക്കം ഒഴിവാക്കണമെന്ന് അപ്പീലിൽ ആവശ്യമുണ്ടായിരുന്നു. ശിക്ഷ ശരിവച്ചതിനാൽ പിഴ ഒഴിവാക്കിയില്ല.
കുഞ്ഞനന്ദൻ, വാഴപ്പടച്ച് റഫീഖ് ഒഴികെയുള്ള 10 പ്രതികൾ 26 കോടതിയിൽ ഹാജരാകണം. ഇവരുടെ ശിക്ഷയും പിഴയും ഉയർത്തുന്നതിൽ വാദം നടക്കുന്ന പശ്ചാത്തലത്തിലാണിത്. 18 പ്രതി വാഴപ്പടച്ച് റഫീഖിന്റെ ശിക്ഷ ശരിവെച്ചെങ്കിലും കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ കോടതി ഇടപെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ വാഴപ്പടച്ച് റഫീഖിനെയും ഹാജരാക്കേണ്ടതില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ടി പി കെ അപ്പീലിന്മേലുള്ള ഹൈക്കോടതി വിധി ഫലത്തിൽ സി പി എമ്മിന് തിരിച്ചടിയാണെങ്കിലും മറിച്ചാണ് സി പി എമ്മിന്റെ വാദം. ജില്ലാ കോടതി വെറുതെ വിട്ട കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ ശിക്ഷിക്കണമെന്ന ആവശ്യം തള്ളിയതാണ് പ്രധാന ആശ്വാസം. ആർ എം പി ആകട്ടെ രണ്ട് സി പി എം നേതാക്കളെ കൂടി ശിക്ഷിച്ചത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കെ കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നീ രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കേസിലെ സി പി എം ഗൂഢാലോചന ആവർത്തിച്ച് പറയുന്ന ആർ എം പിക്ക് ആശ്വാസകരമായി. ഇത് ചൂണ്ടിക്കാട്ടി സി പി എമ്മിനെ കൂടുതൽ ഒറ്റപ്പെടുത്താനാണ് അവരുടെ ശ്രമം. ഈ കൊലപാതകത്തിലൊക്കെ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം, പേരെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഉന്നത നേതൃത്വം പങ്കുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ വാദഗതി ഹൈക്കോടതി ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ഒഴിവാക്കപ്പെട്ട, നേരത്തെ കീഴ്ക്കോടതിയിൽ നിന്ന് ഒഴിവാക്കിയ പി മോഹനൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ആ പി മോഹനിലേക്ക് ഈ കേസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിക്ക് ഇപ്പോൾ കാണാതായ ഇക്കാര്യം ഉൾപ്പെടെ തെളിയിക്കാൻ ഞങ്ങൾ സുപ്രീംകോടതിയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ കേസിൽ വെറുതെ വിട്ടതിനെതിരായ അപ്പീൽ തള്ളിയത് ചൂണ്ടിക്കാട്ടിയാണ് സി പി എമ്മിന്റെ പ്രതികരണം. പാർട്ടിക്ക് പങ്കില്ല എന്ന വാദം സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നു. ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ്. പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ തന്നെ ജയിലിലടച്ച ഒരു പകവുകിട്ടതിന്റെ പ്രശ്നമായിട്ടാണ് പിന്നീട് അതിനെ കൈകാര്യം ചെയ്തത്. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. ടി പി കേസിലെ പ്രതികൾക്ക് ഒളിത്താവളവും പിന്നീട് നിയമസഹായവും നൽകിയത് സി പി എം ആണ്. ജയിലിൽ കഴിയുമ്പോൾ വഴിവിട്ട് പരോളിൽ നൽകി സഹായിച്ചു. പരോളിലിറങ്ങിയ പ്രതികൾ കൊട്ടേഷൻ സ്വീകരിച്ച് പല കേസുകളിലും പിന്നീട് പ്രതികളായി. നേരത്തെ ശിക്ഷിക്കപ്പെട്ടവരിൽ 3 പേർ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളാണ്. ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണനും കുന്നോത്തുപറമ്പിലെ പ്രാദേശിക നേതാവ് ജ്യോതിബാബുവും ഉണ്ട്. പങ്കില്ല എന്ന് സി പി എം ആവർത്തിച്ച് പറയുമ്പോഴാണ് രണ്ട് പ്രമുഖ നേതാക്കൾ കൂടി ശിക്ഷിക്കപ്പെട്ടത്. സെഷൻസ് കോടതിയിൽ കേസിലെ പ്രോസിക്യൂട്ടറായിരുന്ന സി കെ ശ്രീധരൻ സമീപകാലത്ത് സി പി എമ്മിലെത്തിയിരുന്നു. ഇതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. വടകരയിൽ നിന്നുള്ള പ്രമുഖ സി പി എം നേതാവ് എറണാകുളത്ത് ക്യാമ്പ് ചെയ്താണ് കേസിലെ നടപടികൾ നീക്കിയിരുന്നത്. ഉയർന്ന ഫീസുള്ള പ്രമുഖ അഭിഭാഷകരെ നിയോഗിച്ചാണ് കേസ് നടത്തിയത്. കേസിലെ വിധി അനുകൂലമായാൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന സി പി എമ്മിന്റെ കണക്കുകൂട്ടലാണ് ഹൈക്കോടതി വിധിയോടെ പാളിയത്. കോഴിക്കോട്. ഹൈക്കോടതി വിധി പൂർണ്ണമായും പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. വിധി പകർപ്പ് കണ്ടിട്ടില്ല എന്നും മോഹനൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരം പേട്ട ഓൾ സെയിന്റ്സ് കോളേജിന് സമീപത്തു നിന്നും കാണാതായ 2 വയസ്സുകാരി മേരിയെക്കുറിച്ച് 18 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു വിവരവുമില്ല. ബീഹാർ സ്വദേശികളായ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് കാണാതായത്. സി സി ടി വികൾ കേന്ദ്രീകരിച്ചും സംശയമുള്ളവരെ ചോദ്യം ചെയ്തുമുള്ള അന്വേഷണത്തിൽ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞുമേരി എവിടെ പോയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. जाली में से कैसा बच्चा लेके गया मुझे कुछ पता नहीं चला सर. 4 बच्चा, 3 लड़का 1 लड़की है सर. मेरा 2 साल का मेरा लड़की है. अभी पास है तो मेरे लड़की को दे दो, मैं उससे बिनती करता हूँ, छोड़ता हूँ. भी बच्चा है मेरे को लाके दे दो, मैं उसका हाथ छोड़ता हूँ. ऑल सेंट्स कॉलेज के समीप विजनമായ ഈ പ്രദേശത്തെ അച്ഛനും അമ്മയ്ക്കും 3 സഹോദരങ്ങൾക്കുമൊപ്പം ഇവിടെ കിടന്ന 2 വയസ്സുകാരി മേരിയാണ് കാണാതായിരിക്കുന്നത്. ബീഹാർ സ്വദേശികളായ അമർദീപിന്റെയും അമലാദേവിയുടെയും മകളാണ് മേരി. 9 മണിക്കാണ് ഇവർ ഉറങ്ങാൻ കിടന്നത്. 12 മണിയോടെയാണ് കുഞ്ഞിനെ കാണാനില്ലെന്നറിയുന്നത്. ആദ്യം സമീപ സ്ഥലങ്ങളിൽ നടത്തിയ തെരച്ചിലിന് ശേഷം 1 മണിയോടെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മഞ്ഞ സ്കൂട്ടറിലെത്തിയ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നായിരുന്നു സഹോദരന്റെ ആദ്യ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ തട്ടിക്കൊണ്ടുപോയത് താൻ കണ്ടില്ലെന്നും ഇളയ സഹോദരൻ പറഞ്ഞ വിവരം മാത്രമാണുള്ളതെന്നും തിരുത്തി പറഞ്ഞതോടെ പോലീസ് കുഴങ്ങി. ഈഞ്ചക്കൽ സ്വദേശിയായ ഒരാളും കുഞ്ഞിനെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് കണ്ടെന്നറിയിച്ചെങ്കിലും ഇതിനും തെളിവൊന്നും കിട്ടിയില്ല. പുലർച്ചെ മുതൽ സംസ്ഥാന വ്യാപകമായി അരിച്ചുപറക്കിയിട്ടും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. കുഞ്ഞിലേക്കെത്താനുള്ള നിർണായക തെളിവുകളൊന്നും ലഭ്യമാകാത്തതും പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്നു. ബ്രഹ്മോസിന് തൊട്ടു താഴെയുള്ള സ്ഥലമാണിത്. സമീപത്ത് പൊന്തക്കാടുകളും ചതുപ്പുകളും ഏറെയുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാണ്.
കേരളത്തിൽ ഇടയ്ക്കിടെ എത്തി തേൻ ശേഖരിച്ച് വിറ്റാണ് അമർദീപും കുടുംബവും ജീവിക്കുന്നത്. ഇവർക്കൊപ്പം വന്ന മറ്റുള്ളവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളും അന്വേഷണ പരിധിയിലാണ്. നമുക്കൊരു ഇതുവരെ അങ്ങനെ കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. സോ വി ഹാവ് ടു എക്സാമിൻ എവറിഥിങ്. സാധ്യതകൾ ഒരുപാടുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ശരിയാവില്ല. സോ വി വിൽ കീപ് ഇറ്റ് ഓപ്പൺ. അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ദ ചൈൽഡ്. വാഹനം പോയി എന്ന് മേരിയുടെ സഹോദരൻ പറഞ്ഞതിന് വിപരീത ദിശയിലേക്കാണ് പോലീസ് നായർ സഞ്ചരിച്ചത്. ഈ കുടുംബത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നതും. കണക്കിലെടുക്കാവുന്ന മൊഴിയടക്കം ഒരു തെളിവും പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതു ഭാഗത്തേക്കും എളുപ്പം സഞ്ചരിക്കാവുന്ന സ്ഥലത്താണ് കുഞ്ഞും കുടുംബവും കഴിഞ്ഞിരുന്നത്. സംസ്ഥാന വ്യാപകമായ പരിശോധന പുരോഗമിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് മുന്നിൽ ഉപാധി വെച്ച് കേന്ദ്രം. സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചാൽ കേരളത്തിന് 13,600 കോടി കൂടി വായ്പയെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. ഹർജി പിൻവലിക്കില്ല എന്ന് കേരളം വ്യക്തമാക്കിയതോടെ വിശദവാദം കേൾക്കാൻ മാർച്ചിലേക്ക് മാറ്റി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചയിൽ യാതൊരു പുരോഗതിയുമില്ല. കേന്ദ്രം ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് അർഹമായത് കിട്ടാൻ കോടതി ഇടപെടൽ വേണമെന്നും കേരളം ഇന്ന് സുപ്രീംകോടതിയെ അറിയിച്ചു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് കേന്ദ്രം പുതിയ ഉപാധി വെച്ചത്. കേരളത്തിന് 32,452 കോടി രൂപ കടമെടുക്കാനാണ് അവകാശമുണ്ടായിരുന്നത്. എന്നാൽ ഇക്കൊല്ലം 2,000 കോടിക്ക് കൂടി അനുമതി നൽകി. ഇതിന് പുറമെ 13,600 കോടിക്ക് കൂടി ഈ വർഷം അനുമതി നൽകാം. ഇതിൽ 4,800 കോടി രൂപ വൈദ്യുതി പരിഷ്കരണത്തിനുള്ള മാർഗനിർദ്ദേശത്തിന് അനുസരിച്ചാകുമെന്നും AST എൻ വെങ്കട്ടരാമൻ വ്യക്തമാക്കി. എന്നാൽ കേരളത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബൽ നിർദ്ദേശം തള്ളി. 28,000 കോടി രൂപ ഉടൻ കിട്ടാൻ സംസ്ഥാനത്തിന് അർഹതയുള്ളപ്പോഴാണ് ഉപാധിയുടെ കേന്ദ്ര നിർദ്ദേശമെന്ന് കപിൽ സിബൽ വാദിച്ചു. കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ 10 മിനിറ്റോളം രൂക്ഷമായ തർക്കം നടന്നു. രാഷ്ട്രീയം മാറ്റിവെച്ച് ഇരുപക്ഷവും വീണ്ടും ചർച്ച നടത്താനുള്ള നിർദ്ദേശം ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നൽകി. സാമ്പത്തിക വിഷയങ്ങൾ കേസാകുമ്പോൾ ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ആലോചിക്കേണ്ടി വരുമെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന് കേരളം വ്യക്തമാക്കിയതോടെ കേസ് അടുത്ത മാസം 6-7 തീയതികളിൽ വാദം കേൾക്കാനായി മാറ്റി. വിഷയത്തിൽ സുപ്രീംകോടതിയുടെ തീർപ്പ് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഭാവിയിൽ നിർണായകമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കേരളത്തിന് അർഹതപ്പെട്ട ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകൾ കൃത്യമായി ലഭിക്കാത്തത് കാരണം പദ്ധതികൾ മുടങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി. നഗരസഭകൾക്ക് കിട്ടേണ്ട ആദ്യ ഗഡു കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും ഇത് ഭരണഘടനാ ലംഘനമാണെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വയനാട് പുൽപ്പള്ളിയിലെ സംഘർഷത്തിൽ കേസെടുത്തതിനെതിരെ വ്യാപക പ്രതിഷേധം. കേസെടുത്തതിനെ കോൺഗ്രസും BJP മാനന്തവാടി ബിഷപ്പും വിമർശിച്ചു. അതേസമയം ലോഹയിട്ടവരാണ് സംഘർഷത്തിന് ആഹ്വാനം ചെയ്തതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KP മധു നടത്തിയ പരാമർശം വിവാദമായി. ഇതോടെ മധു ഖേദം പ്രകടിപ്പിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ പോളിന്റെ മൃതശരീരവുമായി പുൽപ്പള്ളി ടൗണിൽ ശനിയാഴ്ച നടത്തിയ പ്രതിഷേധത്തിന്റെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പേരിൽ 4 കേസുകളാണ് പുൽപ്പള്ളി പോലീസ് എടുത്തിട്ടുള്ളത്. MLA T.Siddiqui IC Balakrishnan ആക്രമിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ മൃഗശല്യം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ ജനങ്ങൾക്ക് മേൽ കുതിര കയറുന്നുവെന്നാണ് കേസെടുത്ത നടപടിയെക്കുറിച്ചുള്ള T.Siddiqui പ്രതികരണം. പരാതിയില്ലെന്നറിയിച്ചതിന് ശേഷവും പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനങ്ങളെ മേലെ ഇത് സംബന്ധിച്ച് കുതിര കയറാൻ, അടിച്ചമർത്താൻ, MLA ഉപകരണമാക്കാനുള്ള ശ്രമമാണ്. കലാപത്തിന് ആഹ്വാനം നടത്തിയവർക്കെതിരെ കേസെടുക്കാതെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രമാണ് കേസെടുത്തതെന്ന ആരോപണവുമായി BJP വയനാട് ജില്ലാ പ്രസിഡന്റ് രംഗത്തെത്തി. ചില ലോഹയിട്ട ആളുകളാണ് വിടരുത് പിടിക്കണവിടെ തല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശം മുഴക്കിക്കൊണ്ട് പിന്നെ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പ്രകോപിതരായത്. എന്നാൽ BJP ജില്ലാ അധ്യക്ഷന്റെ പ്രതികരണത്തെ പ്രാധാന്യത്തോടെയല്ല കാണുന്നതെന്നായിരുന്നു മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ പ്രതികരണം. പ്രധാന 3 മുന്നണികളുടെ ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനം പുൽപ്പള്ളിയിലെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. പിന്നാലെ തന്റെ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് KP മധു വാർത്താക്കുറിപ്പ് ഇറക്കി. കേസെടുത്തതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെയാണ് കേസെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ വിശദീകരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും നാളെ നടക്കുന്ന സർവകക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്നും ശശീന്ദ്രൻ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ
കൊല്ലപ്പെട്ടവരുടെ വീടുകൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ വീട്ടിലാണ് ഗവർണർ ആദ്യമെത്തിയത്. പിന്നാലെ പാക്കത്തെ പി വി പോളിന്റെ വീടും ഗവർണർ സന്ദർശിച്ചു. ചികിത്സാ സഹായത്തിന് വഴിയൊരുക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകി. കഴിഞ്ഞ ഡിസംബറിൽ കടുവ കൊന്ന പ്രജീഷിന്റെ ബന്ധുക്കളെയും സന്ദർശിച്ചു. മൂന്നാഴ്ച മുമ്പ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ 16-കാരൻ ശരത്തിനെയും ഗവർണർ കണ്ടു. സുപ്രീംകോടതിക്കെതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. ഇന്നായിരുന്നുവെങ്കിൽ കുജയിൽ നിന്നും അവിൽ വാങ്ങിയ ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനാണെന്ന് സുപ്രീംകോടതി വിധിക്കുമായിരുന്നുവെന്ന് മോദി പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ വിധി കേന്ദ്രത്തിന് കനത്ത തിരിച്ചടിയായിരിക്കെയാണ് പരാമർശം. സുദാമ ശ്രീകൃഷ്ണോ और जजमेंट आता कि भगवान कृष्ण को भ്രഷ്ടാചാര में कुछ दिया गया और भगवान कृष्ण भ്രഷ്ടാചാര कर रहे थे. ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്നും അഴിമതിക്ക് വഴിയൊരുക്കുന്നതെന്നുമുള്ള സുപ്രീംകോടതി വിധി വലിയ ചർച്ചയായി തുടരവെയാണ് മോദിയുടെ പരാമർശം. യു പിയിലെ കൽക്കീതം ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന വേദിയിലായിരുന്നു നരേന്ദ്രമോദി സുപ്രീംകോടതിക്കെതിരെ പരോക്ഷ വിമർശനമുയർത്തിയത്. ഇന്നായിരുന്നുവെങ്കിൽ കുജലനിൽ നിന്ന് ശ്രീകൃഷ്ണൻ അവിൽ വാങ്ങിയത് വീഡിയോയിൽ ചിത്രീകരിക്കപ്പെട്ടേനെ. അത് പൊതുതാൽപര്യ ഹർജിയാവുകയും ശ്രീകൃഷ്ണൻ അഴിമതി നടത്തിയെന്ന് സുപ്രീംകോടതി വിധിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് മോദി പറഞ്ഞു. ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ ചെയർമാനായ ആചാര്യ പ്രമോദ് കൃഷ്ണം മോദിക്ക് തരാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ചാണ് ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കാനുള്ള തീരുമാനം സുപ്രീംകോടതി എടുത്തത്. ഇലക്ടറൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയവരുടെ പേര് പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന് തലവേദനയായേക്കും. കൊളീജിയം സംവിധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുപ്രീംകോടതിക്കും കേന്ദ്രത്തിനുമിടയിലെ ശീതയുദ്ധം വലിയ വിവാദമായിരുന്നു. സുപ്രീംകോടതി നടപടികളെ പ്രധാനമന്ത്രി ഇങ്ങനെ പരാമർശിക്കുന്നത് അസാധാരണമാണ്. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ചണ്ഡീഗഡിൽ ആം ആദ്മി പാർട്ടി അംഗങ്ങളെ ബി ജെ പി കൂറുമാറ്റിയതിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. മേയർ തെരഞ്ഞെടുപ്പിൽ 8 ബാലറ്റുകളിൽ താൻ ഗുണചിഹ്നം ഇട്ടുവെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന് മുമ്പാകെ സമ്മതിച്ചു. ബാലറ്റ് പേപ്പറുകൾ നാളെ കണ്ട ശേഷം സുപ്രീംകോടതി തീരുമാനമെടുക്കും. ചണ്ഡീഗഡിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിലെ നാടകീയ നീക്കങ്ങൾക്കെതിരെയാണ് വീണ്ടും സുപ്രീംകോടതി ആഞ്ഞടിച്ചത്. നഗരസഭയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് 20 അംഗങ്ങളുണ്ട്. ബി ജെ പിക്ക് എം പി ആയ കിരൺ ഖേറിൻ്റെയും അകാലിദളിൻ്റെ ഒരംഗത്തിൻ്റെയും വോട്ട് കൂടി ചേർക്കുമ്പോൾ 16 പേരുടെ പിന്തുണയാണുള്ളത്. എന്നാൽ 8 കൗൺസിലർമാരുടെ വോട്ട് അസാധുവാക്കിയാണ് ബി ജെ പി മേയർ സ്ഥാനം ജനുവരി 30 പിടിച്ചെടുത്തത്. വരണാധികാരിയായ ബി ജെ പി നോമിനേറ്റഡ് കൗൺസിലർ ബാലറ്റുകളിൽ വരച്ച് വികൃതമാക്കി ഇത് അസാധുവാക്കിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ഇന്ന് ഹാജരായ അനിൽ വസീഖ് ബാലറ്റുകളിൽ താൻ ഗുണചിഹ്നം ഇട്ടു എന്ന് സമ്മതിച്ചു. അസാധുവായ ബാലറ്റുകൾ തിരിച്ചറിയാൻ ഇത് ചെയ്തെന്നാണ് വാദം. എന്നാൽ ഈ നടപടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി പ്രിസൈഡിംഗ് ഓഫീസറെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ആവർത്തിച്ചു. കേസിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് ഇന്നലെ ബി ജെ പി മേയർ മനോജ് ശങ്കർ രാജിവെച്ചിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ 3 കൗൺസിലർമാരെ കാലുമാറ്റി ബി ജെ പി നഗരസഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കി. ഇപ്പോൾ കാണുന്ന കുതിരക്കച്ചവടം അത്യന്തം ആശങ്കാജനകമാണെന്നും ചീഫ് ജസ്റ്റിസ് വാക്കാൽ നിരീക്ഷിച്ചു. മേയർ തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ നാളെ നേരിട്ട് പരിശോധിച്ച ശേഷം കോടതി വിശദ ഉത്തരവ് നൽകും. കൗൺസിലർമാരെ കാലുമാറ്റി കോടതി ഇടപെടൽ വഴിയുള്ള തിരിച്ചടി മറികടക്കാനുള്ള ബി ജെ പി നീക്കത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഈ രോഷം പ്രകടിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നു. പട്ടണക്കാട് സ്വദേശി ആരതിയെ നാട്ടുകാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊള്ളലേറ്റ ഭർത്താവ് ശ്യാംജിത്ത് ചികിത്സയിലാണ്. രാവിലെ 9:30 നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. ചേർത്തലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരതി ജോലിക്കായി പോകുന്നതിനിടെയാണ് അക്രമം. ആരതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി ശ്യാംജിത്ത് കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിക്കുകയായിരുന്നു. തത്തിക്കൊണ്ടിരുന്ന പെണ്ണ് വെച്ച് വെച്ചിട്ടാണ് ഞങ്ങളും ഞങ്ങളുടെ ഏട്ടന്മാരും ഓടി വന്നത്. പകരിക്ക് വെച്ച് ബൈക്ക് ആ പെണ്ണിന്റെ സ്കൂട്ടർ വട്ടം വെച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ടാണ് ആ പെണ്ണ് പോസ്റ്റിനിടം വരെ ഓടി. രണ്ടാമത് അവിടെ വെച്ച് ഒഴിച്ച് രണ്ടാമത് അവനും കത്തി ഇതുപോലെ വന്നിട്ട് തന്നെയാണ് സിനിമ സ്റ്റൈലിൽ കൈയും വിടർത്തിയാണ് ആ പെണ്ണിൻ്റെ അടുത്ത് വന്നത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഉച്ചയ്ക്ക് 3 മരിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു അവരുടെ സ്വന്തം ലാബി വെച്ച് ഇവൻ പെട്രോളുമായിട്ട് വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിനിടെ ശ്യാംജിത്തിനും പൊള്ളലേറ്റു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വളരെ നാളുകളായി ഇരുവരും മാറി താമസിച്ചു വരികയാണ്. ഭർത്താവിന്റെ ഉപദ്രവത്തിൽ നിന്നും കോടതി വഴി സംരക്ഷണ ഉത്തരവും നേടിയിരുന്നു. ഇത് ലംഘിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറിയ ശ്യാംജിത്തിനെതിരെ അടുത്തിടെ പട്ടണക്കാട് പോലീസ് കേസെടുത്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ റിപ്പോർട്ടുകൾ.
സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് സൂര്യപ്രകാശം നേരിട്ടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാലക്കാട് ഷൊർണൂരിലെ 1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അമ്മ ശില്പയെന്ന് തെളിഞ്ഞു. ശില്പയെ അറസ്റ്റ് ചെയ്തു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പങ്കാളിയുമായുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. മാവേലിക്കരയിൽ വെച്ച് കുഞ്ഞിനെ കൊന്ന ശേഷം കാറിൽ ഷൊർണൂരിലെത്തിക്കുകയായിരുന്നു. ആദ്യ ദിവസം അമ്മയെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പിന്നീട് വിട്ടയച്ചിരുന്നു. മസാല ബോണ്ട് കേസിൽ ഇഡി ചോദ്യം ചെയ്യുന്നതിനായി കിഫ്ബി സിഇഒയ്ക്ക് പകരം ഫിനാൻസ് ഡിജിഎം ഹാജരാകും. ഈ മാസം 27-28 തീയതികളിൽ ഇഡി ആവശ്യപ്പെട്ട രേഖകളുമായി ഹാജരാകാമെന്ന കിഫ്ബി നിർദ്ദേശം ഹൈക്കോടതി അംഗീകരിച്ചു. ഈ ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന ഇഡി നിലപാട് രേഖപ്പെടുത്തിയ സിംഗിൾ ബെഞ്ച് ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം ഇഡി സമൻസ് നിയമവിരുദ്ധമാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കഴിയില്ല എന്നും തോമസ് ഐസക് കോടതിയെ അറിയിച്ചു. ഇഡി സമൻസ് തടയണമെന്ന ആവശ്യത്തിൽ കോടതി ഇടക്കാല ഉത്തരവൊന്നും നൽകിയിട്ടില്ല. തോമസ് ഐസക് ഹാജരായേ പറ്റുവെന്ന് ഇഡി നിലപാടറിയിച്ചു. വീണാ വിജയന്റെ പരാതിയിൽ തനിക്കെതിരെ എടുത്ത കേസ് ആരോപണങ്ങൾ തെളിയിക്കാനുള്ള അവസരമായാണ് കാണുന്നതെന്ന് ഷോൺ ജോർജ്. കേസുമായി സഹകരിക്കുമെന്നും ഷോൺ പറഞ്ഞു. വീണാ വിജയന് കാനഡയിൽ കമ്പനിയുണ്ടെന്ന് ഷോൺ ജോർജ് സൈബർ ഇടത്തിൽ പ്രചരിപ്പിച്ചുവെന്ന പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. കണ്ണൂർ മട്ടന്നൂരിൽ കരിങ്കൊടി കാണിച്ച SFI DYFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാറിന് പുറത്തിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ നടന്നു നീങ്ങി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ചാണ് ഗവർണറെ തിരികെ കാറിൽ കയറ്റിയത്. വയനാട്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു പ്രതിഷേധവും നാടകീയ രംഗങ്ങളും. ഇനി എവിടെ പ്രതിഷേധമുണ്ടായാലും വാഹനത്തിൽ നിന്നിറങ്ങുമെന്ന് ഗവർണർ പറഞ്ഞു. അതിനിടെ തിരുവനന്തപുരത്തും ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായി. മന്ത്രി ആർ ബിന്ദുവിനെതിരായ ക്രിമിനൽ പരാമർശത്തിലായിരുന്നു ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധം. 5 പേരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയാ വർഗീസിനെ നിയമിച്ചത് ശരിവച്ച ഹൈക്കോടതി ഉത്തരവിൽ UGC ചട്ടം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് തോന്നുന്നതായി സുപ്രീംകോടതിയുടെ വാക്കാൽ പരാമർശം. ഇതിന് വിശദമായ മറുപടി സമർപ്പിക്കാനുണ്ടെന്ന് പ്രിയാ വർഗീസിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസ് 4 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി. പ്രിയാ വർഗീസിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ 2 ആഴ്ച സമയം വേണമെന്ന് UGC ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചാണ് കേസ് മാറ്റിയത്. ന്യൂസ് ടൈം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ടവുമായി ഷുഹാസ്. നമസ്കാരം. ന്യൂസ് ടൈം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ടവുമായി ഷുഹാസ്. നമസ്കാരം.